ഇടുക്കി കാഞ്ചിയാറിലെ ഇരട്ട കൊലപാതകത്തിൽ തെളിവെടുപ്പ് തുടരുന്നു വിജയനെ കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെടുത്തു മൃതദേഹാവിഷ്ടത്തിനായി വീടിന്റെ തറ പൊളിച്ച് പരിശോധന തുടങ്ങി വിജയന്റെ കൊലപാതകത്തിൽ നിതീഷിനെ സഹായിച്ച വിജയന്റെ ഭാര്യയും മകനെയും പ്രതി ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് വിജയൻ കൊല്ലപ്പെടുന്നത് വാക്ക് തർക്കത്തെ തുടർന്ന് നിതീഷ് ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ഈ ചുറ്റികയാണ് വീട്ടിലെ തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘം കണ്ടെത്തിയത് മൃതദേഹം വീട്ടിലെ മുറിയിൽ കുഴിയെടുത്ത് മറവ് ചെയ്യുന്നതിന് വിജയന്റെ ഭാര്യയും മകനും കൂട്ടുനിന്നു ഇവരെ ഉടൻ കസ്റ്റഡിയിലെടുക്കും ഒട്ടേറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് കക്കാട്ടുകടയിൽ ഇവർ താമസിച്ചിരുന്ന വീട് കുഴിച്ചിട്ട മുറിയുടെ ഒരു മൂന്നടിയോളം അകലത്തിലാണ് ഒരു കുഴി എടുത്തിരിക്കുന്നത് ആ കുഴി മൂടിയിട്ടുണ്ട് പക്ഷെ അല്ലെ മൂടിയത് വ്യക്തമായിട്ട് മൂടിയിട്ടില്ല സിമെന്റിന്റെ സിമെന്റിട്ട് തറയൊക്കെ ഇപ്പോഴും ഒരു കുഴിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്

കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടത് എല്ലാ പ്രതികൾക്കും എതിരെ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ സംഘം ചേർന്നുള്ള കുറ്റകൃത്യം എന്നീ വകുപ്പുകളാണ് ചുമത്തിയത് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ വിജയനുണ്ട് കട്ടപ്പനയിൽ നിന്നും രാഹുൽ അവിടെ പഞ്ചായത്ത് അധ്യക്ഷ പറയുന്നുണ്ടായിരുന്നു ഇവിടെ പൂജ പൂജ നടന്നതിന് ചില കാര്യങ്ങളെ കണ്ടു ഒരുപാട് കവറുകൾ എന്ത് കെട്ടിവച്ചിരിക്കുന്നു അപ്പോൾ മൊത്തത്തിൽ ആ ദുരൂഹത ചുരണിഞ്ഞിട്ടില്ല അല്ലേ ഹഷ്മി അടിമുടി ദുരൂഹതയാണ് ആ ദുരൂഹതകളൊക്കെ ഇനിയും നീങ്ങേണ്ടതുണ്ട് ഇപ്പോൾ എന്തായാലും ഈ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന അല്ലെങ്കിൽ ഈ പ്രതിനിതീഷ കുറ്റസമ്മതം നടന്നിരിക്കുന്ന ഈ വിജയൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് കഞ്ചി ആർലി വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കോൺക്രീറ്റ് ചെയ്തു വെച്ചിരുന്ന ഭാഗം മൂന്നടി വലുപ്പത്തിലുള്ളൊരു ചതുരത്തിലുള്ളൊരു കുഴിയാണ് ആ കുഴി ആ മൂടി പിന്നീടത് കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് ആ കോൺക്രീറ്റിൻ്റെ ഭാഗം മാറ്റിയിട്ട് തൊട്ടടുത്ത് അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു വലിയ കുഴിയെടുക്കുകയാണ് അതായത് ഈ മൃതദേഹാവശിഷ്ടങ്ങൾക്കും മറ്റ് കേടുപാടുകളൊന്നും സംഭവിക്കാതെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അത്തരം ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇവിടെ നിന്ന് തെളിവുകൾ ശേഖരിച്ചെങ്കിൽ മാത്രമേ പോലീസിന് ഈ കേസ് കൂടുതൽ ബലപ്പെടുത്താൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ഈ നവജാത ശിശുവടക്കം കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർ നടപടികളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ ഒറ്റ അടിക്ക് തന്നെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് നിതീഷ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിലാണ് ഈ സംഭവം നടക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ രണ്ട് കൊലപാതകത്തിലെയും മുഖ്യപ്രതി പ്രതി നിതീഷ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ പോലീസ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് പോലീസ് അത് നിതീഷ് അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ നവജാത ശിശു കൊല്ലപ്പെട്ട സംഭവത്തിൽ ആ ഈ പ്രതി നിതീഷ് തന്നെയാണ് പ്രധാന പ്രതി അവിടെ ആ കേസിൽ ആ ഈ കൊല്ലപ്പെട്ട വിജയനും പ്രതിയാണെന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മാത്രമല്ല വിജയന്റെ മകനും ആ കേസിൽ പ്രതിയായിട്ടുണ്ട് ആ ഈ നിതീഷിനും അതുപോലെ തന്നെ വിജയന്റെ മകളും തമ്മിലുള്ള അടുപ്പത്തെ തുടർന്നുണ്ടായ കുട്ടിയാണ് ആ കുട്ടി ഉണ്ടായ വിവരം പുറംലോകമറിഞ്ഞാലുണ്ടാകുന്ന നാണക്കേട് ഭയങ്കര ാണ് കൊലപാതകമെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് ആ ഈ കുട്ടിയുടെ നവജാത ശിശുവിൻ്റെ കാലിൽ പിടിച്ചത് ആ വിജയനാണ് മുട്ടിച്ച് കൊലപ്പെടുത്തിയത് നിതീഷാണ് അത് മറവി ചെയ്യാൻ സഹായിച്ചത് ആ മകൻ വിഷ്ണുവാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ എഫ് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ആ കുട്ടിയെ മറവി ചെയ്തിരിക്കുന്നത് കട്ടപ്പനയിലുള്ള മറ്റൊരു വീടിൻ്റെ തൊഴുത്തിലാണ് ആ തൊഴുത്തിൽ ഈ ഇവിടുത്തെ അതായത് ഈ വീട്ടിലെ പരിശോധന കഴിഞ്ഞാൽ ഉടൻ തന്നെ പോകും എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും നാട് ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ് ഇങ്ങനെയൊരാളുകൾ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു എന്ന് പോലുമുള്ള കാര്യങ്ങൾ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് ും അറിയില്ലായിരുന്നു രണ്ട് സ്ത്രീകൾ ഈ വീട്ടിൽ പൂട്ടിയിട്ട് നിലയിൽ കണ്ടെത്തിയെന്നൊക്കെ പറയുമ്പോൾ ഈ നാട്ടുകാർക്ക് ഞെട്ടലായിരുന്നു ഈ വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിജയന്റെ ഭാര്യയും ഉണ്ട് എന്നുള്ളതാണ് വിജയനെ കൊലപ്പെ നിതീഷ് കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം ഉൾപ്പെടെ മറവ് ചെയ്യുന്നതിന് ആ ഭാര്യ സുമയുടെ സഹായം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് അവരെയും ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മളുടെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുപോലെ തന്നെ ഈ വീടിൻ്റെ അകത്ത് കയറിയാൽ പൂർണ്ണമായിട്ടും ദുരൂഹതകളാണ് പൂജയുൾപ്പെടെ ചെയ്തിരുന്ന നേരത്തെ ഒരു വിവരം പുറത്തു വന്നിരുന്നത് നിതീഷ് പൂജാരിയാണെന്നാണ് അങ്ങനെയെങ്കിൽ വീടിൻ്റെ അകത്ത് വലിയ തരത്തിലുള്ള പൂജകൾ അത് ഏത് തരത്തിലുള്ള പൂജകളായിരുന്നു എന്നുള്ളത് അറിയില്ല ദുർമന്ത്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിതീഷ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ കൊലപാതകം വിജയൻ്റെ കൊലപാതകവും ഈ പൂജകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസ് ഒരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുക ചെയ്തിട്ടില്ല പക്ഷേ ഈ കുട്ടിയുടെ കൊലപാതകം സംബന്ധിച്ച് അത്തരത്തിൽ ചില സൂചനകൾ ചില അനാചാരങ്ങളുടെ പേരിലുള്ള കൊലപാതകമാണോ എന്നുള്ളൊരു സംശയം അങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്ത കൊലപാതകമാണോ എന്നുള്ള സംശയം പോലീസ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇവിടുത്തെ പരിശോധന പുരോഗമിക്കുകയാണ് അതിനുശേഷമായിരിക്കും മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരിക എസ് രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ഈ പറയുന്നത് പോലെ ഇലന്തൂർ നരബലി നമുക്ക് ഓറൽ മറന്നിട്ടില്ല അതിൻ്റെ ഒക്കെ തുടർച്ചയിലൊക്കെയാണോ അതുപോലെയൊക്കെയാണോ കാര്യങ്ങൾ എന്ന് വ്യക്തമാകേണ്ടതുണ്ട് എന്തായാലും അടിമുടി ദുരൂഹമാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്